യസ്യാം നിദ്രായാം സ്വപ്ന ലക്ഷണായാം ജാഗ്രതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണികളും അഗ്രഹണം അഥവാ അന്യഥാഗ്രഹണ രൂപി നിദ്രയിൽ ജാഗ്രതമാണ്. ആകെ നമ്മുടെ വ്യവഹാര ലോകം എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, ജാഗ്രതും സ്വപ്നവും എന്ന് പറയുന്നത് ചേർന്ന ഒന്നും സുഷുപ്തി എന്ന് പറയുന്ന ഒന്നും. ഈ രണ്ടെണ്ണമേ ലോകത്താകെ അറിയുള്ളൂ. അറിവ് എന്ന് പറയുന്ന ഒന്ന് അറിയില്ല, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുമില്ല. ഇന്ന് ശാസ്ത്രം പഠിക്കാൻ പോകുന്നവർ പോലും ഭഗവത്ഗീത, രാമായണം, രാമഗീത, അതുപോലെ തന്നെ വേദാന്ത ശാസ്ത്രത്തിന്റെ ഉദാരങ്ങളായ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കാൻ പോകുന്നവരും പഠിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളും ലിംഗങ്ങളും അഗ്രഹണത്തിന്റെയും അന്യഥാഗ്രഹണത്തിന്റെയും മാത്രമാണ്. എല്ലാ ചർച്ചകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും കഥകളും ഉപകഥകളും എല്ലാം ഈ രണ്ട് ലോകങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇന്നിരിക്കുക. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം ശാസ്ത്രത്തിന്റെ രീതി വിധാനമാണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതെല്ലാം ശാസ്ത്രമാണെന്നുമൊക്കെയാണ് നമ്മുടെ ധാരണ. അല്ല, ഏതുദാഹരണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മളുടെ മനോമുഗുരത്തിൽ അതിന് സമാന്തരമായി പ്രത്യക്ഷപ്പെടുന്നതാണ് അറിവ്, കേൾക്കുന്നതല്ല അറിവ്. ഉപാസനകളും കർമ്മകലാപങ്ങളും ശാസ്ത്ര പഠനങ്ങളും ഒക്കെ ഒരനുഭൂതിയിൽ വന്ന ഒരു ആചാര്യന്റെ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അനുഭവം വാക്കുകളായി രൂപാന്തരപ്പെട്ട് അടുത്തയാളിലേക്ക് കൈമാറുമ്പോൾ പോലും അയാൾക്കത് പഠിക്കാനുള്ള ലിംഗങ്ങളും മാനദണ്ഡങ്ങളും സ്വപ്നങ്ങളും ജാഗ്രതകളും സുഷുപ്തിയും മാത്രമാണ്. അതിനപ്പുറത്ത് അത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആളിന്റെ അനുഭൂതി വ്യാപാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വരെ അഗ്രഹണമോ അന്യതാഗ്രഹണമോ നമ്മളിൽ നടക്കുന്നത്. ഇതാ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഭാഷ്യകാരൻ അവിടെയാ ഊന്നൽ കൊടുക്കുന്നത്. അർജുനൻ എന്തുകൊണ്ട് പിന്നെയും യുദ്ധം ചെയ്തു? ഈ ചോദ്യം നമ്മൾ ഗീത പഠിക്കുമ്പോ ഉണ്ട്, മറ്റു ഗീത പഠിക്കുമ്പോ ഇല്ല. കാരണം അവിടെ യുദ്ധം ചെയ്യാൻ തന്നെയാണ് ഗീത ഉപദേശിച്ചത്, പിന്നെ അവിടെ ഒരു ശങ്കയില്ല. യുദ്ധം ചെയ്യാനല്ല ഗീതയെങ്കിൽ എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്തു? ഈ ചോദ്യത്തിനാണ് എന്നും നമുക്കുത്തരം കിട്ടാതെ വിഷമിക്കുക. മറ്റവർക്ക് ആ ഉത്തരത്തിന്റെ പ്രശ്നമില്ല, കാരണം എന്താ, യുദ്ധം ചെയ്യാനാണ്. അവിടെ അന്യതാഗ്രഹണം പൂർണ്ണമായി പഠിപ്പിച്ചെടുക്കുകയാണ്. അതെ മനസ്സിലാവുന്നതായിരിക്കുന്നു. നമ്മളിൽ ഇതൊരു അഗ്രഹണത്തിന്റെ തല വരുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, യുദ്ധം അർജുനൻ ചെയ്യുക ഇതെല്ലാം പഠിച്ചിട്ട്. ഇതിന് കാരണം ഉപദേശിക്കുന്ന ആചാര്യനായ കൃഷ്ണൻ ആനുഭൗതികമായി നിൽക്കുന്ന തലത്തിലേക്ക് കൃഷ്ണന്റെ വാക്കുകളെ കേൾക്കുന്ന അർജുനൻ എത്തിച്ചേരുന്നില്ല. കാരണം കൃഷ്ണന്റെ വാക്കുകൾക്ക് കൃഷ്ണന്റെ ഉള്ളിലുണ്ടാകുന്ന അർത്ഥമല്ല യുദ്ധക്കളത്തിന്റെ ജീവിതാനുഭവങ്ങളുള്ള അർജുനന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നത്. ഇതിന് കാരണം കൃഷ്ണൻ സ്വപ്നങ്ങളിൽ യുദ്ധമില്ലാതെ രംഗത്ത് വന്നത്. അർജുനൻ തന്റെ സ്വപ്നം നിറച്ച് യുദ്ധവുമായാണ് രംഗത്ത് വന്നത്. ഭഗവത്ഗീത ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ സ്വപ്നങ്ങളുമായി വന്ന അർജുനനും യുദ്ധത്തിന്റെ സ്വപ്നങ്ങളില്ലാതെ വന്ന കൃഷ്ണനും ആശയവിനിമയം നടത്തുമ്പോൾ അർജുനനിലെ സ്വപ്നത്തിന്റെ സാർത്ഥകതയ്ക്ക് മാത്രമേ കൃഷ്ണന്റെ വാക്കുകൾ ഉപയുക്തങ്ങളാകുന്നുള്ളൂ. ഭീഷ്മപതനം കഴിഞ്ഞ് ഗീത കേൾക്കുന്ന ധൃതരാഷ്ട്രനിൽ സ്വപ്നത്തിൽ നിന്ന് യുദ്ധം ഒഴിഞ്ഞു പോവുകയും, താരതമ്യം മനസ്സിലാവോ? താരതമ്യം
വളരെ ഋജുവാണ്. അർജുനൻ യുദ്ധത്തിന് മുമ്പാണ് ഗീത കേൾക്കുന്നതെങ്കിൽ അർജുനനിലും ഭീഷ്മനിലും ദ്രോണനിലും കൃപനിലും ശല്യനിലും ദുര്യോധനനിലും ദുശാസനനിലും ധൃതരാഷ്ട്രനിലുമെല്ലാം സ്വാപ്നികമായ യുദ്ധം നിറഞ്ഞു നിൽക്കുകയാണ്. കൃഷ്ണോപദേശം കഴിയുകയും ആയുധങ്ങൾ വർഷിക്കുകയും 10 ദിവസത്തെ യുദ്ധം നടക്കുകയും ഭീഷ്മർ പതിക്കുകയും ചെയ്തു കഴിഞ്ഞ് പതനവാർത്ത കേട്ടറിഞ്ഞ് നിലകൊള്ളുന്ന ധൃതരാഷ്ട്രനിലെ സ്വാപ്നിക യുദ്ധം മറഞ്ഞു. നമ്മളിലും മറയുമെന്ന് ഓർക്കണം. യുദ്ധം രണ്ടു തരത്തിലാണ് മറയുന്നത്. ഒന്ന്, യുദ്ധമേ ഇല്ലാത്ത മനസ്സ്. കാരണം ഒരിക്കൽ പോലും അഹിംസയുടെ പരിലാളനകൾ ഏൽക്കാത്ത മനസ്സ്, അത് ശുദ്ധവും ശുഭ്രവും പരമകാരുണികവുമാണ്. അത് പൂർണമായും മുക്തമാണ് ജന്മന. അതിന് ബന്ധബാന്ധവങ്ങളില്ല. നിങ്ങൾ അടുത്തിരുന്നാ മതി, എന്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കാവുന്നതായിരിക്കും തോന്നുന്നു. കസരയും മാറ്റിട്ട് ഇങ്ങോ കയറിയിരുന്നാ മതി, കയറിയിരുന്നാ മതി. അപ്പോ നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ അന്തരംഗത്തിൽ യുദ്ധത്തിന്റെ ലാഞ്ഛനകളൊന്നും, യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മിൽ തന്നെ മനോമയനായിരിക്കുന്ന കർമ്മിയായിരിക്കുന്ന അഭിമാനിയായിരിക്കുന്ന വേണ്ടതിനെയും വേണ്ടാത്തതിനെയും പൂർവാനുഭവങ്ങൾ അനുഭവങ്ങളാൽ അപഗ്രഥിക്കുന്ന ഒരപരനെ നാം സൃഷ്ടിക്കുന്നുണ്ട്. അതറിയാമെന്ന് തോന്നുന്നു. അയാളും നമ്മളുമായിട്ടേ യുദ്ധമുള്ളൂ, പുറത്തുള്ളവരുമായിട്ടൊന്നും സ്വപ്നത്തിൽ യുദ്ധമില്ല. അകത്ത് സ്വപ്നത്തിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രതിഫലനം മാത്രമാണ് പുറത്തെ യുദ്ധം. നമ്മൾ ഒരിക്കൽ പോലും അടിക്കുന്നതോ ഇടിക്കുന്നതോ തെറിവിളിക്കുന്നതോ നമുക്ക് വെളിയിലുള്ളവർ തന്നെ അല്ല. ദൗർഭാഗ്യം കൊണ്ട് അവൻ കേൾക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. അത് മനസ്സിലായ തന്നെ കാര്യം എളുപ്പമാണ്. ഞാനെന്റെ സഹോദരനെ, ഞാനെന്റെ അച്ഛനെ, ഞാനെന്റെ അമ്മയെ, ഞാനെന്റെ ഗുരുവിനെ, ഞാനെന്റെ ശിഷ്യനെ ഒക്കെ തെറിവിളിക്കുമ്പോൾ വിളിക്കുന്നത് എന്നിൽ സ്വപ്നമായി ഉയർന്നു നിൽക്കുന്ന അയാളെയാ തെറിവിളിക്കുന്നത്. ഭാഗ്യദോഷം കൊണ്ട് അയാള് കേൾക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. ഇത്രയും മനസ്സിലായാൽ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യം മുഴുവൻ മനസ്സിലാവും. ഇല്ല, കാരണം എന്താ വെച്ചാൽ അവൻ ആ സമയത്ത് ഇതിന് സമാനമായി അവനിലുള്ള ഒരു സ്വപ്നമായി ഐഡന്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ചിരി വരികയുള്ളൂ. അവൻ എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അവന്റെ ഭാവം കൊണ്ടും ഞാൻ പറയുന്നത് എന്റെ ഭാവം കൊണ്ടുമാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണല്ലോ ചില ഓഫീസുകളില് ചില ആളുകൾ നല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റവൻ ആരെയോ പറയുന്നത് പോലെ കേട്ടു നിൽക്കുന്നു. ഇവന്റെ ടെൻഷൻ വളരെ കൂടും. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ മറ്റവൻ ചോദിക്കും, എന്താ ചൂടാ, അത് വേറെ ആരെയാണെന്നാ തോന്നുന്നത്, എന്നോട് പറയായിരുന്നു. അങ്ങനെയുള്ളവനെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ല, കാരണം അവൻ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഇവൻ പറഞ്ഞ യാതൊരു കാര്യമില്ല. പിന്നെ ഇതിന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ പൂർവകാലങ്ങളിൽ നിന്ന് നിങ്ങൾ ഇയാളോടല്ലാതെ കാണിച്ചിട്ടുള്ള 1000 കുറ്റങ്ങൾ ഒന്നിച്ചു വന്ന് നിങ്ങളെ കുറ്റക്കാരനാക്കിയ ആ ഇൻഫീരിയോറിറ്റിയിൽ നിങ്ങൾ വാലും ചുരുട്ടി ഇവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവൻ വാശിയോടെ വീണ്ടും വീണ്ടും തെറിവിളിക്കുന്നത്. മനസ്സിലായില്ല. അപ്പൊ ഇവൻ തെറിവിളിക്കുന്നത് നിങ്ങളെയല്ല, ഇവനിൽ തന്നെ ഇതുപോലെ തന്നെ തെറ്റുകാരനായി നിൽക്കുന്ന ഇവന്റെ സങ്കല്പത്തിലെ
നിങ്ങളുടെ രൂപത്തോടുകൂടി ഒരുത്തനെ അനന്തര വിളിക്കുന്നത്. അത് നിങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സ്വീകരിക്കുക. മനസ്സിലായില്ല? ഇതാണ് ഇതിന്റെ മാജിക്ക്. ഇത് വളരെ അത് പിടിയിട്ടില്ല. അതിന് ചില ആളുകളെ ചീത്ത വിളിച്ചാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അവനാദ്യം ഈ വളരെ സൗമ്യമായിട്ടും സൈലന്റായിട്ടും ഒക്കെ കാരണം ചെയ്ത് അങ്ങ് പൊങ്ങട്ടെ പൊങ്ങട്ടെ എന്ന് വെച്ചാൽ അവനിങ്ങനെ തിരികെ കൊളുത്തി കൊടുക്കും. അതാ മറ്റവനറിയില്ല തിരികെ കൊളുക്കുന്നത്. ഇവന്റെ ഉള്ളിലുള്ള ആ വിഷബീജങ്ങൾ മുഴുവൻ പൊട്ടിവിടാൻ തിരികെ കൊളുത്തും. അവസാനം കയറി കുത്തിന് പിടിച്ചൊന്ന് പൊക്കിത്താത്തി നിർത്തും ഒരു രസത്തിന്. അപ്പോഴാണ് ഇവൻ വിറക്കുകയും ഭയപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇവൻ ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യും. ആദ്യം ഇവൻ ഇവനിൽ ഐഡന്റിഫൈ ചെയ്ത് ഇവനെ തെറി വിളിച്ചു. മറ്റവൻ പൊക്കിത്താത്തുമ്പോ മറ്റവൻ പറഞ്ഞതും ഇവൻ ഐഡന്റിഫൈ ചെയ്തു. മറ്റവൻ പിന്നെയും ചിരിച്ചു കളിച്ചു പോവും. അതിത് പഠിച്ചാൽ നല്ലപോലെ കൊണ്ടുപോകാം. നല്ല ശ്രദ്ധയോടെ പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഭാവനയിൽ ഇപ്പൊ കാണാമെങ്കിൽ ഈ സാധനം നല്ല രസമാണ്. കാരണം നിങ്ങളെ ചേർത്ത് വെച്ചും നിങ്ങൾ ഇടപെടുന്ന മറ്റുള്ളവരെ ചേർത്ത് വെച്ചും ഒരുപോലെ ഭാവനയെ കാണാമെങ്കിൽ എല്ലാ ഐഡന്റിഫിക്കേഷനും ഇത്രയേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഒരാൾ നടന്നു പോകുന്നു. പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ മതി. അത് എന്നെയാണ് പറഞ്ഞതെന്ന് സന്യാസിയായ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോഴേ മറ്റവന് ബോധ്യായി. വേർഡ് ഇൻ റൈറ്റ് ട്രാക്ക് ഇൻ റൈറ്റ് ടൈം എന്നാ അവന് ഉടനെ മനസ്സിലാവും. കാരണം എന്താ, ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ എന്റെ സന്യാസം ഒരു മേലങ്കിയും അകത്തെന്റെ സ്വപ്നങ്ങളിൽ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. ഉടനെ അടുക്കലുള്ളവനെ തോണ്ടി മറ്റവൻ വിളിച്ചാണ്ടില്ല, രണ്ടെണ്ണം കൊടുക്കണം. ഇതാണ് ഹിന്ദു സമൂഹത്തിന് പറ്റിയ കുഴപ്പം. ഇപ്പോൾ ഹിന്ദു സമൂഹം വേഷക്കാരാൽ മാത്രം നിറഞ്ഞു. മറിച്ച് ഒറിജിനൽ ആണെങ്കിൽ അവന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വേണമെങ്കിലൊന്ന് ചിരിക്കും. കാരണം അവനിലെ രണ്ട് സന്യാസത്തെ ഓർത്ത്, ഒന്ന് ഒറിജിനലായ സന്യാസം അവനില്, രണ്ട് അവന്റെ തന്നെ സങ്കല്പം മോശമായ സന്യാസമായി നിൽക്കുന്നത്. അതിനോട് അവൻ ഐഡന്റിഫൈ ചെയ്താ നമ്മളെ വിളിച്ചത്. മനസ്സിലായില്ല? അത് ഞാനാണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറുമ്പം അവനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലോചിച്ചത്? ഞാൻ എന്നെ ഉദാഹരണം പറഞ്ഞ നിങ്ങൾ വീട്ടിലോട്ട് അങ്ങ് ചേർത്താ മതി. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങള് ബാക്കി ക്ലാസ് സംഭവിച്ചില്ലെങ്കിലോ എന്ന് ഓർത്താണ്. ഇത് എന്നെ ആവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിപ്പം തെറി വിളിക്കുമ്പോ ഇതാണ് കുഴപ്പം വരുന്നത്. ഇപ്പൊ ടീച്ചറ് ഓടി അങ്ങോട്ട് ചെല്ലുന്നു, ഇവിടുന്ന് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നു. ടീച്ചർ ഇങ്ങനെ ഓടി സന്തോഷമായിട്ടൊക്കെ ചെല്ലുമ്പോഴേക്ക് അവിടെ കിടക്കുന്ന കാർന്നോരാ കിടപ്പിൽ രണ്ട് ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാനാണേ അത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോ ടീച്ചറിന് സങ്കടവും ദേഷ്യവും. അപ്പൊ കയ്യിലിരിക്കുന്ന പാത്രം എടുത്ത് ഒരു ഏറും. കഴിഞ്ഞ ദിവസം എറിയുന്ന ഞാൻ കണ്ടു. ശരിയല്ല? മറിച്ചത് അങ്ങ് ഐഡന്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ മണിയേട്ടനെ നോക്കി ഒരു ഒരു ചിരി ചിരിച്ചാ മതി. അത് ക്ഷമിക്കുകയല്ല ചെയ്യുന്നേ, അത് ഞാനല്ലാന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ക്ഷമിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്റെ പദത്തിനകത്ത് ക്ഷമയുടെ യാതൊരു പണിയില്ല. കാരണം അത് ഞാനല്ല. അത്ര എത്തണം, അത്ര എത്തിയാലേ പ്രയോജനമുള്ളൂ. അപ്പൊ ഇപ്പൊ കറക്റ്റായി. ഇതാണ് അതിന്റെ കളി. ഇവിടെയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ലോകം ഒരു തമാശയായി കാണാൻ പറ്റുന്നത്. അല്ലാത്തവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല.